നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് CPI നേതാവ് KE ഇസ്മയിൽ നടത്തിയ പ്രസ്താവനയൊക്കെ കണ്ടു. എന്തായാലും CPIയിൽ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ വിമർശനം വരുന്നത് ഇതാദ്യമായിട്ടല്ല. പക്ഷേ CPI ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയെ വിമർശിക്കൂ. മുഖ്യമന്ത്രിക്ക് തന്നെ സർക്കാരിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. നമ്മൾ CPIയുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും അങ്ങനെ വല്ലപ്പോഴുമേ ചെയ്യാറുള്ളൂ, പ്രേക്ഷകർ അധികം കാണാറില്ല എന്നത് തന്നെ കാര്യം. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇന്ന് മലയാള മനസ്സുകളിൽ എന്താണ് സ്ഥാനം എന്ന് അത് മാത്രം നോക്കിയാൽ മതി. CPIയുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും അധികം ശ്രദ്ധിക്കപ്പെടാറില്ല. ഇതിപ്പോൾ മുൻ പീരുമേട് MLA E.S.Bijimol ബിജിമോൾക്കെതിരെ പ്രതികാര നടപടികളുമായി ഇടുക്കി CPI ജില്ലാ നേതൃത്വം എത്തി. അതിന് എന്താണ് നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയുമുണ്ട്. E.S.Bijimol നല്ല ഒരു നേതാവാണ്. അവർ എന്താണ് ഈ എന്താണ് ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിലും അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും ഒക്കെ നല്ല സ്വാധീനമുള്ള നല്ലൊരു എന്താ സ്ത്രീ നേതാക്കളിൽ പ്രമുഖയായ ഒരു നേതാവാണ്. എല്ലാവർക്കും അവരെ വലിയ കാര്യമാണ്. അവർക്കിട്ടാണ് ഇപ്പോൾ വേല വെച്ചുകൊണ്ടിരിക്കുന്നത് CPI. അതിന് CPI ഇടുക്കി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശദമാക്കുന്നത്. CPI ഇടുക്കി എക്സിക്യൂട്ടീവ് ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് E.S.Bijimol മുൻ MLA അവരെ ഒഴിവാക്കിയിരിക്കുന്നു. ജയാമധു എന്ന സഖാവിനെയാണ് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ CPI ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവിൽ E.S.Bijimol അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവർ മത്സരിച്ചു, അവരെ പരാജയപ്പെടുത്തി. തുടർന്ന് ജില്ലാ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പല പരാമർശങ്ങൾ ഇവർ നടത്തി. വിഷയത്തിൽ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു എങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ദീർഘകാലം പീരുമേട് MLA ആയിരുന്ന ബിജിമോൾ കുറച്ചുകാലമായി CPI ജില്ലാ നേതൃത്വവുമായി അകന്ന് കഴിയുകയാണ് എന്ന വാർത്തയുണ്ട്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളായ E.S.Bijimol ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. സഖാക്കൾക്കിടയിൽ തന്നെ, പ്രവർത്തകർക്കിടയിൽ തന്നെ അതൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. പാർട്ടിയിൽ പുരുഷാധിപത്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന വാദം കൃത്യമായി തന്നെ ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവർക്കെതിരെ പലതരത്തിലുള്ള കൊട്ടുകളും എന്താണ് അവരെ കൊളുത്തി വലിച്ചു താഴെയിടാനുള്ള പല പരിപാടികളും CPIയിൽ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ അപജയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും അപജയത്തിന്റെ ഒരു പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവസാനം എന്താണ് പാർട്ടി അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ് ഒരു ചരിത്ര നിയോഗം, അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ പ്രകൃതിയുടെ ഒക്കെ നിയോഗം. കാരണം ഒരു സമൂഹത്തിന് ഗുണകരമാകും വിധം ഒരു പാർട്ടി കെട്ടിപ്പടുത്തിട്ട് ആ പാർട്ടി മറ്റു പല മേഖലകളിലേക്ക് വ്യതിചലിക്കുമ്പോൾ, അതിപ്പോൾ CPI ആയാലും CPM ആയാലും മറ്റ് ഏത് പാർട്ടി ആയാലും, എന്തിന് കോൺഗ്രസ് ആയാലും BJP ആയാലും, അത്തരത്തിൽ നിയോഗങ്ങൾ മാറ്റി എന്താണ് ഒരുതരം ജനാധിപത്യ സംവിധാനത്തിന്റെ മുഖത്തും നോക്കി കളിയാക്കിച്ചിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയോ എത്തിക്കാൻ കൂട്ടുനിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം അപജയങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് CPIയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിജിമോൾ ഒരു പ്രതീകം മാത്രമാണ്. ഇങ്ങനെ പലരെയും പലതരത്തിലും CPI ഇനിയും വെട്ടി നിരത്തും. CPM മറിച്ചല്ലല്ലോ ചെയ്യുന്നത്.